ഒരു നിലയ്ക്കും ഒന്നിച്ചു പോകില്ലെന്ന് ഉറപ്പിച്ച പോലെയാണ് ഐ എൻ എൽ നേതാക്കൾ. ഒരു സീറ്റിൽ ജയം ഉറപ്പിച്ചതും തേർഡ് പ്രകാരം മന്ത്രിസ്ഥാനം കിട്ടിയതും പാർട്ടി എത്തിച്ചിരിക്കുന്നത് പ്രതിസന്ധിയുടെ കരങ്ങളിലാണ്. തമ്മിലടിയും ഉൾപ്പാട്ടി പോലും രൂക്ഷമായ ഐ എൽ എല്ലിനെ സി പി എം നേരിട്ട് തന്നെ ഗുണദോഷിച്ചിരുന്നു. എന്നാൽ അതൊന്നും കാര്യമായ ഫലം ഉണ്ടാക്കിയില്ലെന്നാണ് സമകാല സംഭവങ്ങളെല്ലാം തെളിയിക്കുന്നത്. ഒടുവിലായി പുറത്തു വന്ന വാർത്തകൾ ഐ എൻ എല്ലിന്റെ ഇരുവിഭാഗവും നിയമ നടപടിയിലേക്ക് പോയി എന്നതാണ്. ഒന്നിച്ചു നിൽക്കണമെന്ന ഇടതുമുന്നണിയുടെ നിർദ്ദേശം തള്ളി സംഘടന പിളർന്നു കഴിഞ്ഞു. ദേശീയ നേതൃത്വത്തെ അംഗീകരിക്കാതെ ഇനി വഹാബ് പക്ഷത്തെ കൂടെ കൂട്ടില്ലെന്ന് മന്ത്രി അഹമ്മദ് ദേവർകോവിലും വ്യക്തമാക്കി. ദേവർകോവിൽ മുന്നണി നിർദ്ദേശം അവഗണിച്ചതായി എ പി അബ്ദുൾ വഹാബും ആരോപിക്കുന്നു. ഭിന്നിച്ചു നിൽക്കരുതെന്ന സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ നിർദ്ദേശം അവഗണിക്കുന്നതാണ് മന്ത്രി അഹമ്മദ് ദേവർകോവിലിന്റെ നടപടിയെന്ന് എ പി അബ്ദുൾ വഹാബും കുറ്റപ്പെടുത്തി. നേരത്തെ അബ്ദുൾ വഹാബിനെ ഐ എൻ എൽ നിന്ന് പുറത്താക്കിയിരുന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലായിരുന്നു അന്ന് നടപടി. ദേശീയ കമ്മിറ്റിയാണ് എ പി അബ്ദുൾ വഹാബിനെ പുറത്താക്കിയത്. ഒരു പടി കൂടി കടന്ന് ഇരുവിഭാഗങ്ങളും കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മറുവിഭാഗത്തിന് ഓഫീസിൽ കയറ്റരുതെന്ന് ആവശ്യപ്പെട്ട് കാസി മിരിക്കൂർ പക്ഷം ഒരു കോടതി വിധി സമ്പാദിച്ചിരുന്നു. പിന്നീട് അത് സി പി എം ഇടപെട്ട് സമവായ ചർച്ചകളോടെ പരിഹരിച്ചിരുന്നതുമാണ്. ഇപ്പോൾ വീണ്ടും ഇരുവിഭാഗവും ആരാണ് യഥാർത്ഥ ഐ എൻ എൽ എന്നതിനെ കുറിച്ച് നിയമ നടപടിയിലേക്ക് നീങ്ങുകയാണ്. മാത്രവുമല്ല, പാർട്ടിയുടെ ദേശീയ രജിസ്ട്രേഷൻ കാലഹരണപ്പെട്ടുപോയിരുന്നു. പാർട്ടിയുടെ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ ആഴ്ച തന്നെ രണ്ട് വിഭാഗങ്ങളും സമർപ്പിച്ച ഹർജികൾ കോടതി പരിഗണിക്കും. കുറെ കൂടി രൂക്ഷമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഇതിനിടയിൽ ഇടതുമുന്നണി യോഗത്തിലേക്ക് രണ്ട് നേതാക്കളെയും വിളിച്ചിട്ടില്ല. പകരം മന്ത്രിയായ അഹമ്മദ് ദേവർകോവിലിനെ മാത്രമാണ് വിളിച്ചിരിക്കുന്നത്. ദേവർകോവിൽ ഒരു പക്ഷത്ത് നിന്നുകൊണ്ടുള്ള പ്രശ്നം കൂടിയായതിനാൽ ഇടതുമുന്നണിക്ക് പ്രത്യേകിച്ച് സി പി എമ്മിന് വിയോജിപ്പുണ്ട്. അവർ പരസ്യമായി അത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. മുന്നണിയിൽ നിന്ന് പാർട്ടി എടുത്തു കളയുമോ മന്ത്രിയെ മാറ്റുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. വഹാപക്ഷത്തിന്റെ നീക്കം ഇതിനാണെന്നാണ് സൂചനകൾ. അതിനുള്ള ചരടുവലികളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ കടന്നപ്പള്ളി രാമചന്ദ്രനോ ഗണേഷ് കുമാറിനോ കുറി വീഴാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. എന്നാലും വരും ദിവസങ്ങളിൽ പോര് മുറുകുമെന്നുള്ളത് ഉറപ്പായി. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.